കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഹസനും അടക്കമുള്ള ആളുകൾ കെ വി തോമസിനെ പോലെയുള്ള ആളുകളാണെങ്കിൽ ഒരു വട്ടം ഡൽഹി പര്യടനം പൂർത്തിയാക്കിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്താവും തൻ്റെ വിധി എന്നറിയുന്നതിന് വേണ്ടി. അതോടൊപ്പമാണ് സാധ്യതാ പട്ടികയിൽ മുമ്പന്മാരായി ഇടം പിടിച്ചിരിക്കുന്ന ലിജുവും സതീശൻ പാച്ചേനിയും ബിന്ദുകൃഷ്ണയും ഒക്കെ. ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ ഏതായാലും കോൺഗ്രസ് ഈ പറയുന്ന ആളുകളിൽ ഒരാൾക്കാണ് രാജ്യസഭയിലേക്ക് ഇത്തവണ അവസരം നൽകുന്നതെങ്കിൽ സി പി എമ്മും സി പി ഐയും ഒക്കെ എത്രയോ കാതമുയരത്തിലാണ് ഈ കോൺഗ്രസിനേക്കാളെന്ന് നിസ്സംശയം പറയേണ്ടി വരും. അതങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചെറുപ്പക്കാർക്ക് പുതുനിരയ്ക്ക് ഒക്കെ അവസരം നൽകുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിലെ പാർട്ടികൾ കാണിക്കുന്ന ആർജവം ഇതുവരെയും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പുതുതലമുറ കോൺഗ്രസിനോടൊപ്പം നിൽക്കാത്തത്. ഇപ്പോൾ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുന്നില്ലേ അതിൻ്റെ ഫലം? എവിടെയാണ് കെ എസ് യു ഉള്ളത് എന്ന് മഷിയിട്ട് നോക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് പ്രതീക്ഷയില്ല എന്ന് കരുതുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനെന്താ പരിഗണിക്കാൻ? നേരും ചൊവ്വുമുള്ള ചെറുപ്പക്കാരില്ലാഞ്ഞിട്ടാണോ? ഇതുവരെയും പാർലമെൻ്ററി ഇടങ്ങളിലേക്ക് പരിഗണിക്കപ്പെടാത്ത എത്രയോ ചെറുപ്പക്കാരായ നേതാക്കൾ ഇനി തലമുതിർന്ന നേതാക്കളാണെങ്കിൽ അങ്ങനെ ഈ പാർട്ടിയിലുണ്ട്. അവരെ കണ്ടെത്താൻ സാധിക്കണം, അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള മനസ്സുണ്ടാകണം. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ആശ്രിത വത്സരായി നിൽക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഇങ്ങനെ നിരന്തരമായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ട് രാഷ്ട്രീയ ഭിക്ഷാംദേഹികളായി നടക്കുന്ന ആളുകളെ, അവരെ മാത്രമേ കോൺഗ്രസ്സിന് കാണാൻ സാധിക്കുന്നുള്ളൂ. മാറിയ കാലമാണിത്. അതുകൊണ്ട് സുധാകരൻ ഹെഡ്മാസ്റ്റർ ഇത്തവണ തോറ്റു കിടക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാളെ ജയിപ്പിച്ചു വിടുന്നതിന് പകരം, അങ്ങനെ ജയിപ്പിച്ചു വിടണം അതൊരു മാനുഷികമായ കർത്തവ്യമാണ് എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെയാകരുത്. പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിലേക്ക് കരുതലായേക്കാവുന്ന ഒരാളെ, നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ രാജ്യസഭയിലേക്ക് വിടണം എന്ന് ഹൈക്കമാൻഡിനോട് അഭ്യർത്ഥിക്കാനെങ്കിലുമുള്ള ഒരു കരുത്ത്, ഒരു മാനസികാവസ്ഥ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാകണം. കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നമാണ് ആര് സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതൊക്കെ. ഇപ്പോൾ സി പി എമ്മിൻ്റെ ആഭ്യന്തര കാര്യമാണ് അവരുടെ സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ളത്. പക്ഷേ അവർ അത് ഏറ്റവും ഭംഗിയായി നിർവഹിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ നിരയിൽ പരിഗണിക്കപ്പെടാൻ അർഹതയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അതിൽ നിന്നവർ ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ ചുമതല നൽകുകയാണ്. സാനുവിനെ പോലെ, ജയ്ക്കിനെ പോലെയൊക്കെയുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേറെയും നേതാക്കളുണ്ടായിരുന്നിട്ടും റഹീമിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം പരിഗണിക്കാതിരുന്നു എന്നുള്ള ആ ഒരു കാര്യം കൂടി പരിഗണിച്ചിട്ടായിരിക്കണം അദ്ദേഹത്തിന് മുൻഗണന നൽകിയത്. സി പി ഐയും അതുപോലെ തന്നെയാണ്. ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നപ്പോഴാണ് പഴയ പടക്കുതിരയായിരുന്ന, ഇപ്പോഴും കണ്ണൂരിൽ സി പി ഐ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യുവമുഖങ്ങളിൽ ഒരാളായി തന്നെ അറിയപ്പെടുന്ന സന്തോഷ് കുമാറിനെ പരിഗണിച്ചത്. ഇവിടെ ഇപ്പോൾ ആരെ പരിഗണിച്ചാലും കോൺഗ്രസ്സിന് ഒരു ഇച്ചിരിയെങ്കിലും ഗുണമുണ്ടാകുന്ന ഒരാളിനെ പരിഗണിക്കണം എന്നെങ്കിലും ഏറ്റവും ഒടുവിൽ കരുതാൻ സുധാകരൻ സാറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും തയ്യാറാകണം എന്നതാണ്.